നമസ്കാരം എല്ലാവർക്കും. ഡോണിക്സ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജ് വരുന്ന ചോദ്യമാണ്, അന്റോണി ജർമൻ നമ്മുടെ ഗോകുലം എഫ് സി ജോയിൻ ചെയ്തു, അതോ അന്റോണി ജർമൻ നമ്മുടെ സൂപ്പർ കപ്പ് കളിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുമെന്നുള്ളൊക്കെ ചോദ്യം. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇനിയുള്ള വീഡിയോസുകൾ, അല്ലെങ്കിൽ ഇനി നമ്മുടെ സൂപ്പർ കപ്പിന്റെ വിവരങ്ങൾ, അത് കൂടാതെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വിവരങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക്. അന്റോണി ജർമൻ, അദ്ദേഹം നമ്മുടെ സൂപ്പർ കപ്പ് കളിക്കുമോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അദ്ദേഹം സൂപ്പർ കപ്പ് കളിക്കുമോ എന്നുള്ളതും, അല്ലെങ്കിൽ ഗോകുലം എഫ് സി ജോയിൻ ചെയ്തു എന്നുള്ളതൊക്കെ വളരെ സംശയാത്മകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം നമ്മുടെ സൂപ്പർ കപ്പ് കളിക്കുമോ എന്നുള്ള ചോദ്യം നമ്മൾ പല തവണ ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിന്റെ കാര്യങ്ങളിലേക്ക് പരിശോധിക്കാം. അദ്ദേഹം ഗോകുലം എഫ് സിയിലേക്ക് ജോയിൻ ചെയ്യുമോ എന്നുള്ള ഒരൊറ്റ ചോദ്യം നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അത് കിട്ടിയിരുന്നു. അദ്ദേഹം ഗോകുലം എഫ് സിയുമായിട്ട് ഏകദേശം കരാറിലൊക്കെ ഒപ്പിട്ടു, അദ്ദേഹം ടീമിൽ ജോയിൻ ചെയ്തു എന്ന് വരെയുള്ള ന്യൂസുകൾ വന്നു കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം സൂപ്പർ കപ്പ് കളിക്കുമോ എന്നുള്ള കാര്യം 100% തെറ്റാണ്. കാരണം സൂപ്പർ കപ്പിൽ അന്റോണി ജർമൻ കളിക്കില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ഐ എസ് എല്ലിന് ശേഷം നടക്കാനിരിക്കുന്ന സൂപ്പർ കപ്പിൽ ഏതൊക്കെ ഫോറിൻ താരങ്ങൾ കളിക്കും എന്നുള്ളതിന്റെ ലിസ്റ്റ് നമുക്ക് വന്നിരുന്നു. അതുപോലെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ ആണെങ്കിൽ നമ്മൾ ആ ലിസ്റ്റൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു, വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏതൊക്കെ ഫോറിൻ താരങ്ങൾ കളിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെന്ന്. അതുപോലെ തന്നെ ഗോകുലം എഫ് സിയുടെ വിവരങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളാണ്, അതിൽ എത്ര ഫോറിൻ താരങ്ങൾ ഉണ്ട് എന്നുള്ള ലിസ്റ്റ് നോക്കുമ്പോൾ അതിൽ അന്റോണി ജർമൻ എന്ന പേര് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. അന്റോണി ജർമൻ അപ്പോ അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പ് കളിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് ഐ ലീഗിലെ അടുത്ത ഐ ലീഗ് തുടങ്ങുമ്പോൾ അന്റോണി ജർമൻ ഗോകുലം എഫ് സി ജോയിൻ ചെയ്യുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗോകുലം എഫ് സിയിൽ ജോയിൻ ചെയ്യില്ല എന്നല്ല, അദ്ദേഹം കേരളത്തിന്റെ ടീമായ ഗോകുലം എഫ് സിയിൽ തീർച്ചയായും ജോയിൻ ചെയ്യും. പക്ഷെ ഐ ലീഗിലായിരിക്കും അദ്ദേഹം കളിക്കുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പ് കളിക്കാൻ അന്റോണി ജർമന് സാധിക്കില്ല എന്നും നമുക്ക് ഈ അവസരത്തിൽ പറയാം. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ആരാധകരും അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഗോകുലം എഫ് സിയിലാണെങ്കിൽ കൂടി അദ്ദേഹത്തെ ഒരു കാണുവാനും അദ്ദേഹത്തിന്റെ ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള മത്സരം കാണുവാനും എല്ലാവരും കാത്തിരുന്നു. അദ്ദേഹവും അതുപോലുള്ള പ്രകടന ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ അദ്ദേഹം അതിന്റെ വിവരങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. എനിക്ക് കേരളത്തിലേക്ക് വരണം എന്നും കേരള ടീമുമായി കളിക്കണം എന്നൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഇഷ്ടം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഒരു വാർത്തയായിരുന്നു. പക്ഷേ അവരുടെ ലിസ്റ്റിൽ നമ്മുടെ അന്റോണി ജർമൻ ഇല്ലാത്തത് കൊണ്ട് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, നമുക്ക് അന്റോണി ജർമനെ അടുത്ത സീസണിൽ അല്ലെങ്കിൽ അടുത്ത ഐ ലീഗിൽ കാണാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും ഈ ലിസ്റ്റിൽ ഇല്ല. അപ്പൊ ഇതിന്റെ മുന്നിൽ ഇനി വരുന്ന അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങൾ തീർച്ചയായും എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ ബൈ.